ഇപ്പം ആദ്യമായിട്ടല്ലോ പിന്നെ ലോകത്ത് സൂര്യൻ സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ടേക്കിന്റെ സമയത്ത് മാത്രം അഭിനയം വരികയും ടേക്ക് കഴിയുമ്പോൾ അഭിനയം പോവുകയും ചെയ്യും. അതെങ്ങനെയാണത്? ഒരാള് തോളും തൂക്കി കയറി വരും, ആ തോള് ചാഞ്ഞ് കിടക്കുന്നതിൽ തന്നെ എനിക്കൊരു ഒരു ചന്തം തോന്നി. അദ്ദേഹം ഒരു അവതാരമാണ്. ജീവിതം എനിക്ക് കൈവിട്ടു, എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്ന അക്ഷരം കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനം പകരുന്നത് മലയാളി എന്ന വ്യക്തിത്വം തന്നെയാണ്. എന്നാൽ അതുകൂടാതെ മറ്റെന്ത് എന്ന് ചോദിച്ചാൽ ഉറപ്പായും വരുന്നൊരു ഉത്തരമുണ്ട്, ഒരു മഹാപ്രതിഭ. ഇന്ത്യ കണ്ട മഹാനടൻ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, ഒരേയൊരു മോഹൻലാൽ. ഇറ്റ്സ് ഇംപോസിബിൾ. ഇത്രയും സുന്ദരനായ, സൽസ്വഭാവിയായ, ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ. പകരം വെക്കാനില്ലാത്ത അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് പ്രേക്ഷകരെ മൊത്തം വിസ്മയിപ്പിച്ച് ഓരോ മലയാളികളും സിനിമാ ആസ്വാദകരും തന്റെ ഹൃദയത്തിൽ സ്ഥാനമൊരുക്കി നൽകിയ നമ്മുടെ സ്വന്തം ലാലേട്ടന് റേഡിയോ ലൈം യു കെയുടെ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. റേഡിയോ ലൈം, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.